ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കണ്ണാടി പോലെയുള്ള ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇപ്പം നോമ്പായതിനെക്കൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസും അതല്ലെങ്കിൽ ജെലാറ്റിനോ ആണ് വേണ്ടത്. അപ്പോൾ അത് മാത്രം നമ്മൾ മേടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് വേണം. അപ്പോൾ ഞാനിവിടെ ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനെക്കൊണ്ട് ഫ്രൂട്ട്സൊന്നും കിട്ടാനില്ല. അപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാരക്ക, കുറച്ച് പച്ചമുന്തിരി, കുറച്ച് ചുവന്ന മുന്തിരി, അത് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. അത് നല്ല പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് അനാറ്, പിന്നെ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ ചെറിയ കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാനിവിടെ 50 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം ജലാറ്റിൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 50 ഗ്രാം ചൈന ഗ്രാസിലേക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റാവണം. ഇപ്പോൾ ഇതാ ഇവിടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൈന ഗ്രാസും നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. നമ്മളിത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊന്നും തേച്ചൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതൊരു 2 കൈലോളം ഒഴിച്ചുകൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. എല്ലും ഒരേ സ്ഥലത്ത് തന്നെ ആയിട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് മാങ്ങയും ആപ്പിളും അനാറും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കളർഫുള്ളായിട്ടുണ്ട്. ഇനിയും നല്ല പച്ചയും ചുവപ്പൊക്കെ ഉള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിൽ 4 കൈയിൽ ചൈന ഗ്രാസ്സാണ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഫ്രൂട്ട്സിൻ്റെ മേലെയായിട്ട് നിൽക്കണം. ഇനി ബാക്കിയുള്ള ചൈന ഗ്രാസിലേക്ക് ഞാൻ കുറച്ച് പിസ്തേൻ്റെ മിൽക്ക് മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിൻ്റെയോ എന്തിൻ്റെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് നിർബന്ധമല്ല, ഇങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് ഒഴിച്ച പാടെ എല്ലാം കൂടെ മിക്സായി പോവും. ഇപ്പോൾ ഇതാ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ ഗ്ലാസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ 1-5 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവാണ്. അങ്ങനെ ഞാനിപ്പോൾ 2 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. മോനിങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഓനക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, പക്ഷേ തണുപ്പൊന്നും വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടി. ഇപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഇട്ടിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഇട്ടാൽ നല്ല ഒരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ അതാ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണം, അപ്പോഴേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നോമ്പൊക്കെ അതിനെ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്ത് ഇതുണ്ടാക്കി വെച്ചാൽ ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സും ആയി, പുഡിങ്ങിന് പുഡിങ്ങും ആയി, കേക്കിന് കേക്കും ആയി, എല്ലാം കൂടെ ഒറ്റയടിക്കായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.